പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ അധ്യയന വർഷത്തെ പരീക്ഷകൾ ഏത് സമയത്താണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച ഒരു വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സന്തോഷകരവും അതോടൊപ്പം തന്നെ സങ്കടവും നൽകുന്ന ഒരു വാർത്തയാണിത്. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന SSLC +2 +1 വിദ്യാർത്ഥികളുടെ പബ്ലിക് പരീക്ഷാ തീയതിയെ സംബന്ധിച്ചുള്ള തീരുമാനം ഇന്ന് നടന്ന QIP യോഗത്തിൽ എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തെക്കുറിച്ചൊരു ഫൈനൽ അല്ലെങ്കിൽ അന്തിമ തീരുമാനം വിധിയെടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിലേക്ക് അത് ശുപാർശ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പരീക്ഷകൾ കൃത്യമായിട്ട് 2023 മാർച്ചിൽ തന്നെ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2023 മാർച്ച് 13 മുതൽ 30 അവസാനിക്കുന്ന രീതിയിലാണ് പരീക്ഷകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടൈം ടേബിൾ മാതൃക വരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും +2 SSLC വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് കൃത്യമായിട്ട് നടത്താനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അത് മാർച്ച് 13 മുതൽ 30 വരെയാണ് ഡേറ്റ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. QIP മീറ്റിങ്ങിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ അന്തിമ ഒരു വിധി ലഭിക്കേണ്ടത് ഗവൺമെൻറ്റിൽ നിന്നാണ്. എന്തായാലും മാർച്ച് മാസത്തിൽ ഇത്തരം വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷകൾ നടക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ +1 വിദ്യാർത്ഥികളുടെ പരീക്ഷയും നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെയധികം കുട്ടികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സമീപനം തന്നെ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളുകളിലെല്ലാം +1 വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ സ്കൂളുകളിലെല്ലാം അവരുടെ പഠനം തുടങ്ങിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ. പല സ്കൂളിലും ബാച്ചുകളെല്ലാം വർദ്ധിപ്പിച്ചത് കൊണ്ട് തന്നെ മതിയായ രീതിയിലുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അധ്യാപകരോ ലഭ്യമല്ല എന്നുള്ള പരാതികളും ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കുട്ടികൾക്ക് ഒരു വെല്ലുവിളിയായി മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ആ കാലയളവിൽ തന്നെ പരീക്ഷകളും അതുപോലെ തന്നെ ക്ലാസ്സുകളും അവസാനിപ്പിച്ചാൽ മാത്രമേ തുടർന്നുള്ള അധ്യയന വർഷം കൃത്യമായിട്ട് അതിന് ഒരുങ്ങാൻ കഴിയുകയുള്ളൂ. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടും പരീക്ഷ മാർച്ചിൽ തന്നെ നടക്കും, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ നമ്മൾ കരുതണം. അതിനനുസരിച്ച് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക, ഒരുങ്ങിക്കൊള്ളുക, പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. മാർച്ച് മാസത്തിൽ 3 SSLC-ക്കാരുടെയും +2-വിൻ്റെയും +1-ക്കാരുടെയും പരീക്ഷകൾ നടക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് വേണം ഇനി നമ്മൾ പഠിച്ചു തുടങ്ങാൻ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വിജയം ഉണ്ടാവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. വളരെ നല്ല രീതിയിൽ പഠിക്കാൻ +2 +1 വിദ്യാർത്ഥികൾക്ക് ഇക്കണോമിക്സിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങാൻ, സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉന്നത വിജയം നേടാൻ നമ്മളുടെ ചാനൽ നിങ്ങളുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടാകും. ചാനലിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വളരെ എളുപ്പമാർന്ന വീഡിയോകൾ നിങ്ങളെ ഉയർന്ന വിജയത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ എല്ലാ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കുന്നതാണ്. നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് അറിയാതെ പോകുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും മാക്സിമം ചാനലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വിവരവുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.